Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Alhamdulillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayh. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له من يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الحمد لله الحمد لله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون وقال أيضا شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم الله إلى نفسه دوم بيني كان الله برنجد لأن الصوم عبادة لا يقول أحد فيها شركا നോമ്പ് അല്ലാഹുവിന് മാത്രമുള്ള ഇബാദത്ത പ്രപഞ്ചത്തിൽ വേറെ ആർക്കും നോമ്പ് നിർവഹിക്കപ്പെടുന്നില്ല ഇസ്ലാമിക വിശ്വാസാചാരത്തിന് പുറത്തുള്ളവർ വരെ പല വിശ്വാസാചാരങ്ങളുള്ളവരുണ്ടല്ലോ ഹൈന്ദവ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട് യേശു ക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവരുണ്ട് ജൂതമതക്കാരുണ്ട് ബുദ്ധമതക്കാരുണ്ട് പക്ഷേ മുസ്ലിങ്ങൾ നോക്കുന്ന പോലെ സുബഹി മുതൽ മഗ്രിബ് വരെ പ്രഭാതം മുതൽ പ്രദോഷം വരെ
ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെയുള്ള നോമ്പ് ലോകത്ത് വേറെ ഒരു ദൈവത്തിനും സമർപ്പിക്കപ്പെടുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ഓപ്പറേറ്റർ ഹൈന്ദവ സഹോദരനാണ്, അവരവിടെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള നോമ്പ് നിങ്ങളുടെ മതത്തിലുണ്ടോ? അവരുടെ മതത്തിലില്ല, അവരുടെ മതത്തിലില്ല, ഹൈന്ദവ ദർശനത്തിലില്ല, ക്രൈസ്തവ ദർശനത്തിലില്ല. അതുകൊണ്ട് അസൗമുലി, ലോകത്ത് മറ്റു ദൈവമുണ്ടെന്നവർ പറയുന്നവർ പോലും അവരുടെ ദൈവത്തിന് സമർപ്പിക്കപ്പെടാത്ത ഇബാദത്താണ് നോമ്പ്. കാരണമെന്താ? മറ്റു ദൈവവിശ്വാസികൾ അവർ യസ്ജുദ് അവരിൽ ഉണ്ട്, മയ്യാബുദു സ്വനമ ബിംബാരാധന നടത്തുന്നവരുണ്ട്, വയസ്ജുദു ലഹു അതിന് സുജൂദ് ചെയ്യുന്നവരുണ്ട്, വയുസല്ലി അതിനു മുമ്പ് വയുസല്ലി ലിശംസി സൂര്യന് നമസ്കാരം നടത്തുന്നവരുണ്ട്, സൂര്യ നമസ്കാരം ചെയ്യുന്നവർ, വൽ ഖമർ ചന്ദ്രനെ നമസ്കരിക്കുന്നവരുണ്ട്, വയത്തസദ്ദഖു ലിയജലി സ്വനമി ബിംബങ്ങൾക്ക് വേണ്ടി ദാനധർമ്മം കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള പല മതസ്ഥരും ഉണ്ടല്ലോ. എന്നാൽ വലൈസ മിനൽ ഇബാദി അഹദുൻ, അല്ലാഹുവിന്റെ അടിമകളിൽ ഒരാളുമില്ല, യസൂമുൽ സ്വനമി ബിംബത്തിന് വേണ്ടി മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്ന പോലെ അന്നപാനീയം പൂർണ്ണമായി വർജിച്ചു നോമ്പ് നോൽക്കുന്ന ഒരു മതക്കാരുമില്ല, വസംസി സൂര്യന് വേണ്ടി നോമ്പ് നോൽക്കുന്നവരില്ല, ചന്ദ്രന് വേണ്ടി നിരന്തരൻ ആരാധിക്കുന്നവർ നോമ്പ് നോൽക്കാറില്ല, തീയാരാധകർ തീയിന് വേണ്ടി നോമ്പ് നോൽക്കാറില്ല. ബല്ലസൂമുലില്ലാഹി തആല ഖാലിസ, റബ്ബിന് വേണ്ടി മാത്രമാണ് നോമ്പ്. ഇതാണ് ഇതിന്റെ രണ്ടാമർത്ഥമെന്ന് മറ്റു ചില ആലിമികൾ. ഇനി നോക്കൂ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു പോയിന്റ് പറയാനാ ഞാൻ ഇത് പറഞ്ഞു വരുന്നത്. അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് നൽകുമാറാകട്ടെ. മഹാന്മാരായ ആലിമികൾ നൽകുന്ന മറ്റു പല വ്യാഖ്യാനങ്ങളുമുണ്ട്. മഹാന്മാരായ ആലിമികൾ പറയുന്നു, നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് മാത്രമുള്ളതാണെന്ന് പറയാനുള്ള കാരണമെന്താ? ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വേറെ ചില ആലിമികൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാ. ഒന്ന്, അല്ലാഹുവിനാണ് നോമ്പെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി കൃത്യമായി നിർവഹിക്കപ്പെടുന്ന ഇൽമാണ്, അത് മറ്റൊരാളും കാണുകയില്ല. അതുകൊണ്ട് തന്നെ രഹസ്യമായ ഇൽമ, രഹസ്യമായ അമലാണ്, മറ്റുള്ളതങ്ങനെയല്ല. അതുകൊണ്ടാണ് നോമ്പ് എനിക്കെന്ന് റബ്ബ് പറഞ്ഞത്. എന്നിട്ട് ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് ആലിമികൾ പറയുകയാണ്, നോമ്പിന്റെ അന്തസത്തെ എന്ന് പറഞ്ഞാൽ മുഴുവൻ വായിക്കാൻ സമയമില്ല യാനി. നോമ്പ് എനിക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ, ഇനി ഞാൻ അതിന് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞാലോ? അവിടെയാ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അവന് വേണ്ടിയാകും, അവൻ എനിക്ക് വേണ്ടി മാത്രമാണ് ആ നോമ്പ് നോൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവന് വേണ്ടിയാകും. അൻ സൗമിഹി, അവന്റെ നോമ്പിന് പകരം ഞാൻ അവനാകും. അലാ കറമി റുബൂബിയ, ഞാൻ റബ്ബ് ആണ് എന്ന ആ കറമിന്റെ മേൽ ഔദാര്യത്തോടുകൂടെ ഞാൻ അവനോട് പെരുമാറും. ഞാൻ ഇബാദത്തിന് അർഹനാണ്, അതുകൊണ്ട് അവൻ ചെയ്ത അമലാണ് എന്ന രീതിയിലല്ല ഞാൻ അവരോട് പെരുമാറുക. ഞാൻ അതിന് അർഹനായ ആളായതുകൊണ്ട് അവൻ ചെയ്തതാണെന്ന് പറയുമ്പോ നമ്മൾ എന്താവൂല, കൂലി കൊടുത്തോളന്നില്ല, കൂലി കൊടുത്തുകൊള്ളണമെന്നില്ല. കാരണം നമ്മൾ നിത്യം സഹായിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് വല്ല ജോലിയും ചെയ്തു, അവൻ പോണ സമയത്ത് നമ്മൾ അവൻ എന്തെങ്കിലും കൊടുക്കണമെന്നില്ല, ഞാൻ ഇടക്കിടക്ക് സഹായിക്കുന്ന ആളല്ലേ എന്ന വിചാരിക്കുക. എന്നാലോ അല്ലാഹ് പറയാൻ, ഞാൻ ഇബാദത്തിന് അർഹൻ തന്നെയാണ്, പക്ഷെ ഇബാദത്തിന് അർഹനാണ് എന്ന നിലക്കല്ല അവനോട് ഞാൻ പെരുമാറ. കാരണം എന്താ? ഇതാരും കാണാത്ത അമലാണല്ലോ. അതുകൊണ്ട് അവന് ഒരാളും നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ മറ്റൊരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇസ്ലാമിക ഭരണ സംവിധാനമുള്ള സ്ഥലത്ത് സകാത്ത് കൊടുത്തില്ലെങ്കിൽ പിടിച്ചു വാങ്ങും, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കൊല ചെയ്യണം, നോമ്പ് നോറ്റിട്ടില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ കഴിയില്ല, നോമ്പ് നോറ്റോ ഇല്ലേ എന്ന് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് അവൻ എനിക്ക് രഹസ്യമായി ചെയ്യുന്ന അമലായതുകൊണ്ട് ഞാൻ അവനോട് റബ്ബെന്ന നിലക്കല്ല പെരുമ, ഞാൻ അവനോട് ഇബാദത്തിനർഹനായ മഅബൂദെന്ന നിലക്കല്ല ഞാൻ പെരുമാറുക. അലസ്തിഹഖാഖിർ റുബൂവിയ, ഞാൻ റബ്ബാണെന്ന നിലക്കാൻ അവനോട് പെരുമാറുക. റബ്ബ് എന്ന നിലക്ക് ചിന്തിക്കണം. രക്ഷി നമ്മൾ പറയാറുള്ളല്ലോ, എന്റെ രക്ഷിതാവ്. ആരെ കുറിച്ചാ പറയാ രക്ഷിതാവ് എന്ന് പറയുന്നത്? നമ്മൾ ആരെ കുറിച്ചാ? രക്ഷിതാവ് രക്ഷിക്കുന്ന കുട്ടിയിൽ നിന്ന് മകനിൽ നിന്ന് വല്ല തെറ്റും വാപ്പ കണ്ടാൽ എന്താ ചെയ്യാ? വാപ്പ കണ്ടാൽ ഒന്നുകിൽ ഉപദേശിക്കും, അല്ലെങ്കിൽ അവനോട് പറയും, മോനെ ചെയ്യരുത്. ഇനി വാപ്പനോട് വല്ലതും ചെയ്താൽ തന്നെ, മോനെ അത് ചെയ്യരുത്,
നീ ചെയ്യരുത് ഉപ്പാന ഉപ്പാക്ക് വലിയ വിഷമമുണ്ടാക്കും. പക്ഷേ ഇത് ചെയ്തതിന് ഈ വിഷമമല്ല, വിഷമില്ല, ഞാനത് പൊറുത്തു തന്നു എന്നല്ലേ വാപ്പ പറയുക. ചിന്തിക്കണം, എന്നിട്ട് വേണം നോമ്പിനെ കുറിച്ച് പറയുന്ന ഹദീസിന്റെ പ്രതിഫലത്തിലേക്ക് ഇറങ്ങാൻ, എന്നിട്ട് വേണം പ്രതിഫലത്തിലേക്ക് ഇറങ്ങാൻ. എന്നാലേ നോമ്പിനെന്തുകൊണ്ട് അല്ലാഹു അങ്ങനെ പ്രതിഫലം നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ഞാൻ റബ്ബാണെന്ന നിലക്ക് അവനോട് പെരുമാറുക. റബ്ബെന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, രക്ഷിക്കുന്നവനാ. ഏത് അപകടത്തിൽ വന്ന് ചാടുമ്പോഴും അവനെ രക്ഷിക്കുന്നവനാണല്ലോ രക്ഷിതാവായ അല്ലാഹു. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ഈ ഹദീസ് വായിക്കൂ. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നോമ്പ് എന്ന് പറഞ്ഞാൽ ജുന്ന, നോമ്പെന്ന് പറഞ്ഞാൽ പരിചയാണ്. എന്തിൽ നിന്ന് പരിച? നരകത്തിൽ നിന്നുള്ള പരിചയാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തൊട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഖാല അസ്സിയാമു ജുന്ന, നോമ്പ് പരിചയാൻ. ശ്രദ്ധിക്കണം, നോമ്പ് പരിചയാൻ. എന്തിൽ നിന്ന് പരിച? വഹിസ്നുൻ ഹസീനുൻ മിനന്നാർ, നരകത്തിൽ നിന്ന് സുരക്ഷിതമായ കോട്ടയാണ് നോമ്പ്. നോമ്പ് നോറ്റ ഒരാൾക്ക് നരകമില്ല. എന്തേ കാരണം? ഞാനവനോട് പെരുമാറുന്നത് റബ്ബാണ് എന്ന നിലക്കായിരിക്കും, മഅബൂദ് എന്ന നിലക്കല്ല, റബ്ബ് എന്ന നിലക്കായിരിക്കും. റബ്ബാണല്ലോ അപകടപ്പെടാൻ പോകുമ്പോ രക്ഷിക്കേണ്ടയാൾ. നോമ്പിന്റെ പ്രതിഫലം ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ള പറഞ്ഞു, അസ്സിയാമു ജുന്ന, നോമ്പ് പരിചയാൻ, നോമ്പ് പരിചയാണ്. യസ്തഹി യസ്തഹിഖു ബിഹൽ അബ്ദു മിനന്നാർ.